वी शैल डिस्कस अबाउट हाइजेंस प्रिंसिपल हाइजेंस प्रिंसिपल और ज्योमेट्रिकल कंस्ट्रक्शन अदायद नमुक आद्यम कुछ टर्म्स परिचय पट्टाल एक्सप्लेन पेटू वी शुड नो द टर्म वेव फ्रंट अदायद नाम കുളത്തിലെ വെള്ളത്തിൽ സ്റ്റിൽ പൂൾ ഓഫ് വാട്ടർ അതിൽ നമ്മൾ ഒരു കല്ലെടുത്തിടുകയാണെങ്കിൽ നമുക്കറിയാം പോയിൻ്റ് ഓഫ് ഇമ്പാക്റ്റിൽ നിന്ന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു എന്ന് വെച്ചാൽ ഇങ്ങനെ സർക്കുലാർ വേവ്സ് സ്പ്രെഡ് ഔട്ട് ചെയ്യും അല്ലേ സർക്കുലാർ വേവ്സ് വിൽ സ്പ്രെഡ് ഔട്ട് ഫ്രം ദി പോയിൻ്റ് ഓഫ് ഇമ്പാക്റ്റ് അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുത്താൽ നമുക്കിങ്ങനെ സർക്കിൾസ് കാണാൻ സാധിക്കും സർക്കുലാർ റിങ്സ് കാണാൻ സാധിക്കും അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ കല്ലിട്ട് കഴിഞ്ഞാൽ ആ പോയിൻ്റിലുള്ള വാട്ടർ പാർട്ടിക്കിൾ വിൽ ബിഗിൻ ടു ഓസിലേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആ ഓസിലേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് തൊട്ടടുത്ത പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നു അത് തൊട്ടടുത്ത പാർട്ടിക്കിളിലേക്ക് തൊട്ടടുത്ത പാർട്ടിക്കിളിലേക്ക് അങ്ങനെ ആ ഡിസ്റ്റർബൻസ് ഈസ് ഹാൻഡഡ് ഓവർ ഫ്രം വൺ പാർട്ടിക്കിൾ ടു അനദർ ഓരോ വാട്ടർ പാർട്ടിക്കിളും ആ നിന്ന സ്ഥലത്ത് നിന്ന് അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷൻ ഫേസ് പറഞ്ഞാൽ PHASE ഫേസ് ആണ് അതായത് ഒരേ സ്റ്റേജ് ഓഫ് വൈബ്രേഷനിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം അപ്പിൽ വന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് അങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരു പാത്ത് വരയ്ക്കുകയാണെങ്കിൽ ലോക്കസ് വരച്ചു കഴിഞ്ഞാൽ ലോക്കസ് ഓർ പാത്ത് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ അതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ആ പോയിൻ്റ് ഓഫ് ഇമ്പാക്റ്റിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്താൽ പോയിൻ്റ് ഓഫ് ഇമ്പാക്റ്റിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ദേ വിൽ ബി ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എല്ലാം അപ്പ് ഫേസിലായിരിക്കും അതല്ലെങ്കിൽ എല്ലാം ഡൗണിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ വാട്ടർ വേവ്സിൽ ഒരു ചെറിയ പേപ്പർ പീസോ തെർമോക്കോളിൻ്റെ ചെറിയൊരു തരി എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാം അതല്ല അത് അകന്നു പോവുകയല്ല ചെയ്യുന്നത് ഇറ്റ് വിൽ ബിഗിൻ ടു വൈബ്രേറ്റ് അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ ഓരോ വാട്ടർ പാർട്ടിക്കിളും ആ അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേഷനിലാണ് അപ്പോൾ അപ്പ് വൈബ്രേഷനിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഈ പോയിൻ്റിൽ നിന്ന് ഡിസ്റ്റർബൻസ് പോയിൻ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് പോയിൻ്റിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള എല്ലാ വാട്ടർ പാർട്ടിക്കിളും ഒരേ സ്റ്റേജ് ഓഫ് വൈബ്രേഷനിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് വരച്ച് കഴിഞ്ഞാൽ അതെന്താവും സർക്കിളാവും സെയിം ഡിസ്റ്റൻസ് അല്ലേ സെൻറ്ററിൽ നിന്ന് അപ്പോൾ അത് സർക്കിളാവും ഇനി വേറൊരു ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരേ സ്റ്റേജ് ഓഫ് വൈബ്രേഷനിലായിരിക്കും അപ്പോൾ അതിൻ്റെ ലോക്കസ് അതിൻ്റെ പാത്ത് എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു സർക്കിളാവും അങ്ങനെ ദ ലോക്കസ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ഈസ് കോൾഡ് വേവ് ഫ്രണ്ട് അപ്പോൾ ഇങ്ങനെ സർക്കുലാർ വേവ് ഫ്രണ്ടുകൾ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കാണാം കല്ലിട്ട പോയിൻ്റിൽ നിന്ന് വി ക്യാൻ സീ സർക്കുലാർ വേവ് ഫ്രണ്ട് സ്പ്രെഡിങ് ഔട്ട് ഇനി എനർജി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് ഈ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എലോങ് ദ റേഡിയസ് ആണ് വേവിൻ്റെ എനർജി ഓഫ് ദ വേവ് അത് മനസ്സിലാക്കണം എനർജി ഓഫ് ദ വേവ് ഈസ് ട്രാവൽസ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട് എനർജി ഈസ് പെർപെൻഡിക്കുലർ ടു എനർജി പെർപെൻഡിക്കുലർ ടു വേവ് ഫ്രണ്ട് ഇനി ഈ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനിനെ നമുക്ക് റേ ഓഫ് ലൈറ്റ് റേ എന്ന് പറയാം എ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട് പറയുമ്പോൾ എലോങ് ദ റേഡിയസ് അല്ലേ ഈ വേവ് ഫ്രണ്ട് സർക്കുലാർ വേവ് ഫ്രണ്ടാണ് അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് റേ ഇനി ഒരു പോയിൻ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഇത് വെള്ളത്തിൻ്റെ കേസ് ആകുമ്പോൾ നമ്മളങ്ങനെ പറയുന്നു പോയിൻ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് വിചാരിക്കുക അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന എല്ലാ വേവ്സും സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടുകളാണ് ഇതിന്ന് വരിക പോയിൻ്റ് സോഴ്സിൽ നിന്ന് പോയിൻ്റ് സോഴ്സ് വിച്ച് ഈസ് എമിറ്റിംഗ് വേവ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേവ്സ് വേവ് ഫ്രണ്ടുകളിൻ്റെ ഷേപ്പ് എന്തായിരിക്കും സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും ഇനി വളരെ ദൂരെ ഇതിങ്ങനെ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എമിറ്റ് ചെയ്ത് ഇതിൽ നിന്ന് വളരെ ദൂരെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ട് ഓഫ് എ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് At a large distance from the source, a small portion of the spherical wavefront can be considered as a plane wavefront. ഇനി ഒരു
ലീനിയർ സോഴ്സാണ് വിചാരിക്കുക, ഒരു ട്യൂബ് ലൈറ്റ്, നീളത്തിലുള്ള ട്യൂബ് ലൈറ്റ് ആണ് വെച്ചാൽ, ലീനിയർ ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ലീനിയർ ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള വേവ് ഫ്രണ്ടുകൾ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ.